മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഐ ടി കമ്പനി പ്രവർത്തനങ്ങളിൽ വീണ്ടും ദുരൂഹത. വീണയുടെ എക്സലോജിക് സൊല്യൂഷൻസ് പൂട്ടിയതായാണ് ഗൂഗിളിൽ കമ്പനി വിവരങ്ങൾ തെളിയുമ്പോൾ തെളിയുന്നത്. 2021-ലെയും റിട്ടേൺ ഫയൽ ചെയ്തതായാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വെബ്സൈറ്റിലുള്ളത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, കമ്പനിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ദുരൂഹത ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും ദുരൂഹത വർദ്ധിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ പല വിവരങ്ങളും നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതകൾ, തുടക്കത്തിൽ തന്നെ നിലനിന്ന നഷ്ടത്തിലായിരുന്ന എക്സലോജിക് പിന്നീട് ചില സാമ്പത്തിക സഹായങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുകയും അതിനെ തുടർന്ന് അത് ലാഭത്തിലേക്ക് മാറുകയും ചെയ്തു. ഈ സാമ്പത്തിക സഹായങ്ങൾ നൽകിയ കമ്പനികൾ അല്ലെങ്കിൽ വ്യക്തികൾ ഇതെല്ലാം തന്നെ ദുരൂഹതകൾ അന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ അതായത് ഈ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് സുത്ത സുരേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തി നിൽക്കുകയും മുഖ്യമന്ത്രി തന്നെ പ്രതിക്കൂട്ടിലാവുകയും എല്ലാം ചെയ്യുകയും പ്രത്യേകിച്ച് ഷാക്കിരൺ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ പുറത്തേക്കുള്ള പണം മാറ്റിയതിനെ കുറിച്ചെല്ലാം പറയുകയും ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണയുടെ കമ്പനി പ്രവർത്തനം നിലച്ചിരിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഗൂഗിളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി ഓഫ് രജിസ്ട്രാറുടെ സൈറ്റിൽ ഇപ്പോഴും കമ്പനി പ്രവർത്തനം ഉള്ളതായാണ് കാണിച്ചിരിക്കുന്നത്. 2021-ൽ വരെ കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി അതിൽ കാണിക്കുന്നുമുണ്ട്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഗൂഗിളിൽ കമ്പനി സ്ഥിരമായി പൂട്ടിയിരിക്കുകയാണ് എന്ന ഒരു വിവരം ഗൂഗിളിൽ പരിശോധിക്കുമ്പോൾ ലഭിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ വലിയൊരു ദുരൂഹതകൾ തന്നെ നിലനിൽക്കുകയാണ്. സുരേഷ്, ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.